ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ ബിസിനസ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട് വളപ്പിൽ 5000 രൂപ മാത്രം മുതൽ മുടക്കിക്കൊണ്ട് കേവലം മെച്ചപ്പെട്ട ഒരു വരുമാന മാർഗം, അതും 10,000 രൂപ വരെയുള്ള വരുമാനം വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ. എന്താണ് ഈ പ്രോഡക്റ്റ്? നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യ കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ ഫുഡാണ്, ഒരു മാജിക്കൽ ഫുഡാണ്. ഇതൊരു ഹൈ ന്യൂട്രീഷണൽ കണ്ടന്റ് ഉള്ള ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മിറാക്കിൾ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതെ, സ്പൈറുലിന, ദ എമറാൾഡ് ഗ്രീൻ ആൽഗേ. സ്പൈറുലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്പൈറുലിന എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ വിപണിയിലെത്തിക്കാൻ സാധിക്കുന്നു, എങ്ങനെ നമുക്ക് വരുമാനമാർജിക്കാൻ സാധിക്കും. 100 ഗ്രാം സ്പൈറുലിന 264 കിലോ കലോറി എനർജി നൽകുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 62 മുതൽ 70% വരെ പ്രോട്ടീനും ഹൈ ലെവൽ അയൺ, പൊട്ടാസ്യം, സിങ്ക്, കാൽഷ്യം, മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും നൽകുന്നു എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള A to Z കണ്ടൻസും ഇത് നൽകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെ എങ്ങനെ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ വരുമാനമാർജിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ആർത്രോസ്പിറ പ്ലാന്റൻസിസ് സ്പൈറുലിന. സ്പൈറുലിന എന്ന് പറയുന്നത് 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ കണ്ടെത്തിയ ഒരു അത്ഭുത പ്രതിഭാസമാണ്. പുരാതന മനുഷ്യർ ഇതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം എന്താണെന്നറിയാമോ? സ്പിനാച്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വെജിറ്റബിൾ ഐറ്റമാണ്. സ്പിനാച്ചിനേക്കാളും 5000 ഇരട്ടി അയൺ കണ്ടൻറ്റ് സ്പൈറുലിനയിലുണ്ട്. കാരറ്റിനേക്കാളും 1000 ഇരട്ടി ബീറ്റ കരോട്ടീനുണ്ട്. പാലിനേക്കാൾ 500 ഇരട്ടി കാൽഷ്യവും മുട്ട, മീൻ, ഇറച്ചി എന്നിവയേക്കാൾ 200 ഇരട്ടി പ്രോട്ടീനുമുണ്ട്. ഇതാണ് പരമ്പരാഗത മനുഷ്യർ ഇത് ഒരു പ്രധാനപ്പെട്ട ആഹാരവസ്തുവായി ഉപയോഗിച്ചത്. ഇതിൻ്റെ മെഡിക്കൽ പ്രസക്തി എന്താണ്? ഇത് സ്ട്രോങ് ആൻറ്റി ക്യാൻസർ ആക്ടിവിറ്റി പ്രദാനം ചെയ്യുന്നു, ആൻറ്റി അലർജി ആക്ടിവിറ്റി പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിനെ ഇത് റെഗുലേറ്റ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ചീത്ത കൊളസ്ട്രോളിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ HDL ലെവൽ ഉയർത്തുന്നു. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉൾപ്പെടെയുള്ള കരൾ രോഗ അസുഖങ്ങൾക്കിതൊരു പരിഹാര മാർഗമാണ്. മാത്രമല്ല ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ ഇത് ഉദ്ദീപിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബെൻഡൽ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മസിലിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു. HIV/AIDS പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ റേഡിയേഷൻ സിക്നെസ് പോലുള്ള അസുഖങ്ങളെയും പ്രതിരോധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത്, ചികിത്സാരംഗത്ത് സ്പൈറുലിന ഒരു വലിയ റോൾ വഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി ഇത് നമ്മുടെ വീടുകളിൽ ഇതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം? ആരോഗ്യപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രഥമ പരിഗണന നമ്മൾ നൽകേണ്ടത്. രണ്ടാമത്, ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന നിലയിൽ വളർത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം നിലയിൽ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടർ കൾച്ചർ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മദർ കൾച്ചർ നമുക്ക് വാങ്ങാൻ വേണ്ടി ലഭിക്കും. ആ മദർ കൾച്ചർ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാങ്ങിക്കൊണ്ടുവരുന്ന മദർ കൾച്ചർ നമ്മൾ ട്രാൻസ്പാരൻ്റ് കണ്ടെയ്നറുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വന്തം നിലയിൽ പ്ലാസ്റ്റിക് ജാറുകൾ ഉപയോഗിക്കാം, കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ടാങ്കുകൾ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാം. സിമൻറ്റ് ടാങ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അഴുക്കും ചെളിയും അടിഞ്ഞു കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് വെള്ളം കുമിള രൂപത്തിലുള്ളതാക്കി മദർ കൾച്ചറിനോടൊപ്പം ഈ ബോട്ടിലുകളിലും ടാങ്കുകളിലും നിറയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ നിലയിൽ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ടാങ്കുകളിൽ കൃത്യമായ നിലയിൽ ശുദ്ധജലം തന്നെ നമുക്ക് നിറച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ലെവൽ അനുസരിച്ച് ഓരോ ജാറുകളിലും ഈ പറയുന്ന മിശ്രിതം, ഈ വെള്ളവും അതുപോലെ തന്നെ മദർ കൾച്ചറും നമ്മൾ നിറച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റേജാണ് ഹാർവെസ്റ്റിംഗ്.
അതിൻ്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത സ്റ്റേജിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പായിട്ട് തന്നെ വെള്ളത്തിൻ്റെ പി എച്ച് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 6.727 എന്ന നിലയിൽ വെള്ളത്തിൻ്റെ പി എച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നിലയിൽ വേണം നമ്മൾ ജാറുകൾ ക്രമീകരിക്കാനുള്ളത്. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാകും. അപ്പോൾ നമ്മൾ വെള്ളം ഒരു ഫിൽറ്ററിൻ്റെ സഹായത്തോടുകൂടി സ്പൈറലിനെ അരിച്ചെടുക്കാൻ സാധിക്കും. ലിക്വിഡ് ഫോമിലാണ് ഈ സ്പൈറലിനെ നമുക്ക് ലഭിക്കുന്നത്. അത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തിൽ ഡ്രയറിൻ്റെ സഹായത്തോടുകൂടിയോ നമുക്കിത് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉണക്കിയെടുത്തതിന് ശേഷം അത് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ടാബ്ലറ്റ് രൂപത്തിലും നമ്മൾ കൺവെർട്ട് ചെയ്ത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന നിലയിൽ സ്പൈറലിന നമുക്ക് ഉപയോഗത്തിൽ എത്തിക്കാൻ സാധിക്കും. സ്പൈറലിന നമുക്ക് വിപണിയിലെത്തിക്കാൻ സാധിക്കും. സ്പൈറലിന നമുക്ക് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഭക്ഷ്യവസ്തുക്കളോടൊപ്പം ആഡ് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് സപ്ലിമെൻ്റ് എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സ്പൈറലിനയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ സംബന്ധിച്ച്, മാർക്കറ്റ് ഡിമാൻഡിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആമസോൺ സൈറ്റിൽ സന്ദർശിച്ചാൽ സ്പൈറലിനയുടെ വിവിധ ബ്രാൻഡുകളിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ക്യാപ്സ്യൂൾ രൂപത്തിൽ ലഭ്യമാണ്, അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും ലഭ്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ബെറ്റർ വേദ സ്പൈറലിന 664 രൂപ ഒരു ബോട്ടിലിന്, പാരീസ് വെൽനെസ് ഓർഗാനിക് സ്പൈറലിന 475 രൂപ, 449, 675, 449, 469, 475, 565, 595 എന്നീ വിവിധ പ്രൈസ് റേഞ്ചുകളിൽ ഈ പ്രോഡക്റ്റ്, അതായത് സ്പൈറലിനയുടെ പൗഡറും സ്പൈറലിനയുടെ ടാബ്ലറ്റും നമുക്ക് ആമസോൺ സൈറ്റിൽ ലഭ്യമാണ്. നമുക്കും ഒരു സെല്ലർ അക്കൗണ്ട് ആമസോൺ സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റും ഇവിടെ വിൽപ്പനയ്ക്ക് വയ്ക്കാവുന്നതാണ്. സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഉൽപ്പാദനം നടത്തി ആ പ്രോഡക്റ്റ് നമ്മൾ ചെറിയ തോതിൽ വിപണനം നടത്തുകയും അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ്റെ തോത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഫേവറബിളായിട്ടുള്ള റിപ്ലൈ ആണ് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന നിലയിൽ ഇതിനെ ലാർജ് സ്കെയിലിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിന് മുമ്പായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് എടുക്കുക നിർബന്ധമാണ്. അത്തരം ട്രെയിനിങ്ങുകൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും ഒന്നും തന്നെ സ്പൈറലിനയുടെ വളർച്ചയെ സംബന്ധിച്ചും അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഒക്കെ തന്നെയുള്ള ട്രെയിനിങ് നടത്തുന്നില്ല, നൽകുന്നില്ല എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. എന്നാൽ ചില സ്വകാര്യ സംരംഭകർ ഇത്തരം ട്രെയിനിങ്ങുകൾ വലിയ ഫീസ് വാങ്ങിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. വളരെയധികം സാധ്യതയുള്ള ഈ ഫീൽഡിൽ തീർച്ചയായും കേരളത്തിൻ്റെ കൃഷി വകുപ്പും കണ്ണു തുറന്ന് ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പാദന പ്രക്രിയ തന്നെയാണ്. ഉൽപ്പാദനം 3 സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നത്. 1, ബേസിക് സൊല്യൂഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. 3000 ലിറ്റർ ടാങ്കിൽ 6.5 മുതൽ 7 വരെ പി എച്ച് ഉള്ള കുടിവെള്ളം, നല്ല ശുദ്ധമായ കുടിവെള്ളമാണ് നിറയ്ക്കാനുള്ളത്. ഇതിൽ 24 കിലോഗ്രാം സോഡിയം ബൈകാർബണേറ്റും 24 കിലോഗ്രാം സോഡിയം ക്ലോറൈഡും 1.5 കിലോഗ്രാം NPK 50 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1000 ലിറ്റർ വെള്ളത്തിൽ 1 കിലോഗ്രാം സ്ലറി എന്ന നിലയിൽ, അതായത് സ്പൈറലിനയുടെ മദർ കൾച്ചർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ സ്ലറി എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള ആലഗയാണ്. ഇത് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് വെള്ളത്തിൽ കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ വെള്ളത്തിൻ്റെ പി എച്ച് പരിശോധിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സ്പെസിഫിക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 3-4 ആഴ്ച കഴിയുമ്പോഴേക്കും വിളവെടുപ്പിനുള്ള സമയമാകും. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിളവെടുക്കുന്നത്. ലിക്വിഡ് ഫോമിൽ കിട്ടുന്ന ഈ സ്പൈറലിന പ്രത്യേകം അരിച്ച് എടുത്തുകൊണ്ട് ആണ് നമുക്ക് ഈ സ്പൈറലിനെ വേർതിരിച്ചെടുക്കുന്നത്. അതിൽ നിന്നും വാട്ടർ കണ്ടൻറ്റ് മാറ്റുന്നതിന് വേണ്ടി ഒരു ഡ്രയറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം ഉണക്കിയെടുക്കുന്ന സ്പൈറലിനെ ഗ്രൈൻഡറിൻ്റെ സഹായത്തോടുകൂടി പൊടിച്ച് പൗഡർ രൂപത്തിൽ നമുക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടാബ്ലറ്റ് രൂപത്തിലും ആക്കാൻ സാധിക്കും. 2 ഫോമുകളിലായിട്ടാണ് ഇതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് നമ്മൾ വെക്കുന്നത്.
ഒന്ന് പൗഡർ രൂപത്തിലും രണ്ട് ക്യാപ്സൂൾ രൂപത്തിലും അല്ലെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിലും. ആ നിലയിൽ പ്രത്യേകം പാക്ക് ചെയ്ത് ടിന്നുകളിലാക്കി നന്നായി കവർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള കമ്പനിയുടെ ബ്രാൻഡ് നെയിമും കൂടി ആലേഖനം ചെയ്തുകൊണ്ട് നമുക്ക് ഇത് വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായും നമുക്ക് ഇത് വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആഗോള തലത്തിൽ തന്നെ ഇതിൻ്റെ എൻക്വയറി വരികയും ഈ സാധനം വിറ്റുപോവുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ ബിസിനസ് എന്ന സീരീസിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് സ്പൈറലിനയുടെ ഈ ബിസിനസ്. ഇതേ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ട്രെയിനിങ് എടുത്തുകൊണ്ട് മാത്രമേ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദന പ്രക്രിയയുമായി നിങ്ങൾക്ക് ഏർപ്പെടാൻ പാടുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓണാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് വാല്യുബിളായിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷനുമായി വരാം. നന്ദി, നമസ്കാരം.